ഉസിയാവ് ഒരു ഗുണം വന്നവനല്ല. ആ കുടുംബത്തിൽ ആരെങ്കിലും ഗുണം വന്ന്, ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഗുണമല്ലല്ലോ. യെശയ്യാവ് ദീർഘദർശി പ്രവചനാത്മാവ് നിറഞ്ഞ് ശുശ്രൂഷിച്ചു. ഉസിയാവ് ഗുണം വന്നവനല്ല, കാരണം ഇവനെ പള്ളിക്കകത്ത് വെച്ച് വഴകൊണ്ടാക്കിയവന. ഒന്ന് വായിച്ചേര് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം 26 അധ്യായത്തിന്റെ 16 വാക്യം വായിര്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ അതെ സമയമില്ലല്ലോ. അതിന്റെ 19 വാക്യമായിരുന്നു ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു എന്ന് പറഞ്ഞ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചേ, പള്ളിക്കകത്ത് ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ പുള്ളി കോപിച്ചെന്ന. അങ്ങനെ സഭയെ കിടന്ന് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ചെല്ലു പിന്നെ ബൈബിള് ഭാര്യയുടെ കൊടുത്തേച്ച് പറയും, നീ വെളിയിലോട്ടെങ്കിൽ ഞാൻ ഉണ്ട്. അത് കുറച്ചുകൂടെ മര്യാദ ഉണ്ട്. ഇത് ബൈബിൾ ഇറുക്കിപ്പിടിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ചെവിന് ബൈബിള് ഇവിടെ വെച്ചോണ്ടാ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അപ്പൊ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനാ ഈ ഉസിയാവ്. പള്ളി കിടന്ന് വഴക്കുണ്ടാകും. ഇയാൾക്ക് ഒരു മോനുണ്ടായിരുന്നു, പള്ളിയിലോട്ട് വരികയല്ലായിരുന്നു. 27:2 വായിച്ചേ ദൈവദാസി. അവൻ തന്റെ അപ്പന്റെ യോനാമിന്റെ കാര്യമാ, അവൻ തന്റെ അപ്പനാകുന്ന ഉസിയാവ് ചെയ്തതുപോലെ കുറെ ഗുണമുള്ള കാര്യമൊക്കെ ചെയ്തെങ്കിലും അടുത്തത് അവൻ പള്ളിയിൽ കയറുകയില്ല. അവൻ പള്ളിയുടെ അവിടെ വരുമ്പോൾ 80 വിടും, അതുവരെ 40 വന്നെ. പള്ളിയാകുമ്പോൾ അവൻ നല്ല ഫാമിലി. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട്. സഭയെ കിടന്ന് വഴക്കുണ്ടാക്കുന്നവൻ്റെ സന്തതി സഭയെ വരികയില്ല. ഇപ്പൊ ചെല്ലി പറയില്ലയോ, പിള്ളേർക്ക് ആർക്കും ആത്മീയമില്ല, അതിനെ വലിയ എടുത്തോണ്ട് ഓടിയോ. പിള്ളേരുടെ മുമ്പിൽ ആദ്യം നീ മാതൃകയോടെ ജീവിക്കണം. വേണ്ട, പക്ഷെ പിള്ളേർക്ക് അറിഞ്ഞ സാങ്കുട്ടിക്ക് ഇപ്പൊ പ്രാർത്ഥനയോട് യാതൊരു താല്പര്യമോ? സാങ്കുട്ടി കടലിൽ നിന്ന് കയറി വന്നാന്നോ? അല്ലല്ലോ, നിന്റെ വീട്ടിൽ ജനിച്ചതല്ലേ, നിന്റെ മോൻ തന്നെയല്ലേ. സഹോദരി അല്ലയോ പ്രസവിച്ചത്, നീയല്ലോ ജനയിതാണ്. കുഞ്ഞിലെ അമ്മത്തൊട്ടിൽ ഇട്ടെടുത്തതല്ലല്ലോ, കൈ തന്നെ ആയിരുന്നല്ലോ. മലക്കക്കിഴ കിടന്നപ്പോഴും സാങ്കുട്ടി വീട്ടിൽ തന്നെ ആയിരുന്നേ. എടുത്തോണ്ട് പോയപ്പോഴും സഭയെ നമ്മളല്ലയോ കൊണ്ടുപോയത്. എന്നാ ഇപ്പൊ തെറ്റാൻ കാരണം? നീ ഗുണമല്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിന്നാൽ നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. മനസ്സിലാകുന്നുണ്ടായിരിക്കും. നീ സമയം കഴിഞ്ഞേച്ച് വീട്ടിൽ വന്ന് ഉപദേശിയുടെ കുറ്റം പറയുക, പാര വെക്കുക, ഫോൺ ചെയ്യുന്നതെല്ലാം കൊച്ചം കേട്ടോണ്ടിരിക്കുക, അവനിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുന്നെങ്കിൽ ഇടയ്ക്ക് നിന്നെ കാണുന്നുണ്ട്. ചിലപ്പോ അവൻ നട്സ് അടിക്കുക, എന്നിട്ട് ഞാൻ നോക്കും നിന്റെ. തീന്മേശയുടെ മുൻപിൽ വന്നേ സഭായ, ഞാൻ ഉദാഹരണമായി പറഞ്ഞത്, സഭായം കഴിഞ്ഞ് അന്നത്തെ ആരാധന പ്രസംഗിച്ച ഉപദേശി സാക്ഷി പറഞ്ഞ വിശ്വാസി ദൈവദാസൻ അവരെ പറ്റി ആക്ഷേപിക്കുന്നത് അപമാനം പറഞ്ഞ് നിന്റെ സന്തതി കേട്ടോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞേച്ച് വൈകിട്ടത്തെ പരസ്യോത്തിന് നീ ആ തമ്പറടിച്ച് വരുവീ നീ അന്നേരം ചെറുക്കൻ പറഞ്ഞു ഞാൻ കണ്ടത് എത്തുന്നോണ്ട് കഴിഞ്ഞോട്ടിരുന്നപ്പം. അത് കഴിഞ്ഞ് വൈകിട്ട് കാത്തിരിപ്പ് യോഗത്തിന് നീ മറുപാക്ഷേ തമ്പേറ് തല്ലി ഒരു വശം പൊട്ടിച്ചു. ഇത് രണ്ടും നിന്റെ സന്തതി കണ്ടോണ്ടിരിക്കുക. പെണ്ണെങ്ങനെ എങ്ങനെ ഈ സന്തതി ഗുണമാകും? ചെല്ല് പറയുന്നുണ്ട് പിള്ളേരെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നമ്മുടെ സഭയിൽ പിള്ളേര്, നമ്മുടെ സഭയിൽ പിള്ളേര് വരുന്നില്ല. എങ്ങനെ വരും? എങ്ങനെ വരും? നീ സഭയിൽ വന്ന് കാലുമേ കയ്യും വെച്ച് തല്ലവരലും വിറപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ തോണ്ടി മാന്തി കയറി കണ്ടിട്ട് രാമൻ കാക്കി ഇരിക്കുമ്പോൾ ഇരിക്കുക, നിന്നെ കണ്ടെങ്കിലും അതിൻ്റെ സന്തതി വളരുന്നേ.
എന്നെ എല്ലാരും പരിങ്ങുന്നേ ആ ബാക്കി നാളെയാ, നാളെ നാളെ ഇത് പിടിപ്പിക്കത്തില്ല, നാളെ ഞാനാ. ഇന്നിപ്പോ ലോകമെല്ലാം കേക്കട്ടെ, സകല എണ്ണത്തിനോടും കൂടാ പറയുന്നത്, നീ മക്കളുടെ മുമ്പിൽ മര്യാദയ്ക്കും മാനമായിട്ടും യോഗ്യമായിട്ടും മാതൃകാപരമായി നിന്നില്ലെങ്കിൽ നിന്റെ സന്തതി വഴിപഴയ്ക്കും. സ്തോത്രം സ്തോത്രം. എനിക്കൂടുള്ളത് ഊറ. അപ്പ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നു, മോൻ പള്ളി കേറുന്നില്ല, അത് വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ. അവൻ പറയും, ഞാൻ അവിടെ കലിങ്ങനെങ്ങാനും പോയിരുന്നത് എന്തെങ്കിലും അവിടെ ചെന്ന് എന്തിനാ വഴക്ക് കേൾക്കുന്നത്, എന്തിനാ വഴക്കുണ്ടാക്കുന്നേ. എന്റെ പ്രിയരെ, മാതാപിതാക്കളോടുള്ള ദൂത പ്രാരംഭത്തി മാതൃകയോടെ ജീവിച്ചോണം പിള്ളേരുടെ മുന്നിൽ. സ്തോത്രം സ്തോത്രം. ആ ഭാഗം ഞാൻ അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ അപ്പൻ ഞാൻ എന്നെ കണ്ണു കാണിക്കുന്നു, പറഞ്ഞോളാം, ഞാൻ പറയാ എന്റെ കൂടെ നിന്നോണം. അവിടെ എനിക്ക് നമ്മൾ ഓടനാവട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഒന്നുകൂടെ പറയാ, പിള്ളേരുടെ മുമ്പിൽ മാതൃകയോടെ ജീവിച്ചോണം. പിള്ളേര് ചെയ്യുമ്പോ പൊട്ടം കളിച്ചിരിക്കും, ശ്രദ്ധിക്കാതിരിക്കും. അവര് ശ്രദ്ധിക്കാതെയല്ല, അവരാ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്. നിന്റെ ഓരോ ചലനവും പിള്ളേര് വാച്ച് ചെയ്യ. ആരാധനയ്ക്ക് വരുന്നതും ഇത് കഴിഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് പറയുന്നതും വീട്ടിൽ ചെന്നിരുന്ന് പറയുന്നതും നീ ഫോൺ ചെയ്യുന്നതും കമ്മിറ്റിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ പറയുന്നതെല്ലാം പിള്ളേര് കേട്ടോണ്ടിരിക്കുക. എന്നെ എല്ലാരും എടുക്കപ്പെട്ടോ? അല്ല, അനക്ക് ഒന്നുമില്ല. ഇതേ തീക്കളിയാ. അതെ, സബ്ജക്റ്റ് അതല്ല, അതുകൊണ്ട് ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. അപ്പോൾ അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയല്ല, അത് അത്ഭുതമല്ലല്ലോ. ഇനി യവനൊരു മകനുണ്ടായിരുന്നു, അവന്റെ വിചിത്രമാ, അതിലൊക്കെ വിചിത്രം. 28:24 വായിച്ചേ അമ്മാമേ. തുടക്കിയായിരുന്നേ കോണം വന്നേനം, തുടക്കിയല്ലല്ലോ. അടുത്തത് അടുത്തത് ആ പള്ളി പൂട്ടി. വലിയപ്പൻ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിക്കകത്ത് കയറുകയല്ലായിരുന്നു. കൊച്ചുമോന്റെ കാലം വന്ന മോൻ പള്ളി, നല്ല ഫാമിലി. എന്നിട്ട് പറഞ്ഞേ, ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലിയായി, നല്ല ഫാമിലി. വലിയപ്പൻ പള്ളിയിൽ കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളിക്കകത്ത് കയറുകയില്ല, കൊച്ചുമോൻ പള്ളി ഊട്ടിയേച്ചു പോയി. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടല്ലോ, മറുവശം കൂടെ പറയാം. ദാവീദിന്റെയൊക്കെ കാലത്ത് ദൈവാലയത്തിൽ പാട്ട് പാടുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാ, എല്ലാവർക്കും പറയാ, ആസാഫ്. ആസാഫിനെ പറ്റി വായിക്കുന്നത് സംഗീതത്തിന്റെ തലവനായിരുന്നാണ്, തലവൻ. അണ്ടാ, ഒന്നാമത്തെ ദാവീദിന്റെ കാലത്ത് ഒന്നാമത്തെ നിയമനം നടത്തി പാട്ട് പാടാൻ. ദാവീദിന്റെ കാലത്താണല്ലോ ഇതെല്ലാം ശുശ്രൂഷയ്ക്ക് ഓർഡർ വന്നത്. ശൗലിന് ഇതൊന്നും ഓർഡറാക്കാൻ താല്പര്യമില്ല, പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ഒന്നാമത് ഈ അഭിഷേകമെല്ലാം പോയി നൊരയും പതയും ചാടി നടക്കുക. ശൗല് ആത്മീക വിഷയങ്ങളും ആഭ്യന്തര വിഷയങ്ങളും ശ്രദ്ധിച്ചില്ല. ദാവീദിന്റെ കാലം വന്നപ്പോഴാണ് ഇതിനെല്ലാം ഒരു ഓർഡർ വന്നത്. മില്ലോ പണിതു, കോട്ട പണിതു, സംഭാരനഗരം പണിതു, പാട്ടുകാരെ ക്രമപ്പെടുത്തി, ഊറിന്റെ ക്രമത്തിൽ ശുശ്രൂഷകന്മാരെ നിയമിച്ചു, അതുപോലെ എല്ലാ കാര്യങ്ങളും ഓർഡർ വരുത്തി. അപ്പൊ അങ്ങനെ വരുത്തിയപ്പോൾ പാട്ടുകാരെ സെലക്ട് ചെയ്തു. അപ്പൊ ആദ്യം പാട്ടുകാരെ സെലക്ട് ചെയ്തതേ ഉള്ളൂ, അതിൽ സാധാരണ ഒരു പാട്ടുകാരനായിട്ട് ആസാഫിനെ ഇട്ടത്. രണ്ടാം 15:16 തോന്നുന്നു, എനിക്കും മറവിയുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 1 15:16 മുതലൊന്ന് വായിച്ച എവിടാന്ന് തോന്നുന്നു. വീണ, കിന്നരം, കൈത്താളം, ആ സംഗീതക്കാരാകുന്ന തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവിയ, ആ
താഴോട്ട് പഠിച്ചു വരുമ്പോൾ പാട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുക. ഹേമാന്, ആസാഫ് ഇങ്ങനെ ചിലര് ലേവി ഗോത്രത്തിൽപ്പെട്ടവരൊക്കെ പാട്ടുകാരാണ്. അപ്പൊ ആസാഫിനെ പറ്റി ഒരു ചരിത്രം പറയുന്നത്, ആസാഫിന് സംഗീതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന സംഗീത വിദ്വാനായിരുന്നു, നിപുണനായിരുന്നു. ട്യൂൺ ചെയ്യും, എഴുതും, പാടും, നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ ആദ്യത്തെ നിയമനത്തിൽ തൻ്റെ കഴിവിനനുസരിച്ച് ഒരു നിയമനം കൊടുത്തില്ല. നമ്മളായിരുന്നു ആസാഫ കലക്കിയാനും. ആദ്യത്തെ ഒന്നാം നിയമനത്തിൽ തൻ്റെ കഴിവിനനുസരിച്ച് ഒരു സ്ഥാനം കൊടുത്തില്ല ആസാഫൻ. ആസാഫ് ഉടക്കാനൊന്നും പോയില്ല, എതിർക്കാൻ പോയില്ല, മൗനമായിട്ടിരുന്നു. പുള്ളിക്കറിയാം ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ ദൈവം ക്രമീകരിച്ചു. ചില സഭയിൽ എല്ലായിടത്തുമല്ല, ചിലയിടത്ത് പാടാൻ കഴിവുള്ള കൃപയുള്ളവർ ഉണ്ട്, അവർക്ക് അവസരം കൊടുക്കുകയില്ല. ചുമ്മാ ഒരു ട്യൂണും കാണുകയില്ല, യാതൊരു താളബോധം ഇല്ലാത്തവൻ്റെ അല്ല മൈക്ക്, അവൻ നിന്നങ്ങ് അമറുക. എന്നാൽ ആ സഭയിൽ നല്ല കഴിവുള്ളവർ കാണും, അവർക്ക് കൊടുക്കത്തുമില്ല. എനിക്കറിയാം ഒരു പാസ്റ്ററുടെ ഭാര്യ ഒരു മൈക്കുമായിട്ട് അങ്ങിരിക്കുന്നത്, ഒരു ബോധമുള്ളതല്ലയല്ല പാട്ടിനെ പറ്റി. ഒരു നാലഞ്ച് പുസ്തകമായിട്ട് കുത്തി ഇരിക്കുക ഒരു കൊച്ചു മൈക്കുമായിട്ട്. എന്നാൽ ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള സഹോദരിമാരുണ്ട്, അവർക്ക് കൊടുക്കുകയില്ല. ഇതിങ്ങനെ പൊരുന്നക്കോടി ഇരിക്കും പോലെ മൈക്കുമായിട്ട്. ഞാനൊരിക്കൽ ആ സഭയെ ചെന്നപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു, അച്ഛോ ഏത് പാട്ട് പാടിയാലും കയറി പാടും, മൈക്കും കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ആ അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അഞ്ചാറ് പുസ്തകം സൈഡിൽ വെച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പാട്ട് പാടി, ഒറ്റ പാട്ടെൻ്റെ കൂടെ പാടിപ്പിച്ചില്ല. തള്ളയുടെ വട്ട വിട്ടു നോക്കുക പാട്ടിൻ്റെ ആദ്യം. ആ അറിയത്തില്ല ചേട്ടൻ, ഞാൻ ആദ്യം എടുത്തില്ല, ഇടയ്ക്ക് അയ്യോ ആ തള്ളേനെയൊക്കെ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ അല്ലെന്ന് തോന്നുന്നു. അമരുന്നതല്ലതൊന്നും. എന്നാൽ ആ സഭയിൽ നല്ല സഹോദരിമാരുണ്ട്, നന്നായിട്ട് ട്യൂണുള്ള പാടുന്ന, അവർക്ക് ഇവര് മൈക്ക് കൊടുക്കത്തുമില്ല. നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ അർഹതപ്പെട്ടവന് കൊടുക്കണം. പാടാൻ കഴിവുള്ള സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, അവര് പാടട്ടെ. ഭാഷ വാരി കിടന്ന് അലറണമെന്ന് തന്നെ എത്ര നിർബന്ധം. എന്റെ അഭിപ്രായം ആ വചനത്തെ കൂട്ടി പഠിച്ച യോഗ്യരായവരെ ആക്കണം. സഭയിൽ ചിലപ്പോൾ പ്രബോധിപ്പിക്കാൻ കഴിവുള്ള നല്ല സഹോദരന്മാരാണ്, അവര് വന്നൊരു പത്ത് മിനിറ്റ് പ്രബോധിപ്പിക്കട്ടെ. ഇത് മൂപ്പനാ മൂത്തതാന്ന് പറഞ്ഞ് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത് കയറുന്നു. ഞാൻ സഭയുടെ ആരംഭകാലം മുതലുണ്ടെങ്കിൽ നേരത്തെ ചത്തോണം, നീ നേരത്തെ ചത്തോണം. അതിന് യോഗ്യരായവരെ തെരഞ്ഞെടുക്ക. സ്തോത്രം. എല്ലാ മേഖലയിലും അങ്ങനല്ലേ? എന്റെ ഞാൻ എപ്പോഴും പറയാം, ചില ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാൻ പറയാം, അച്ഛാ ഇന്ന വിഷയമായി ഇവിടുത്തെ തീം. ഞാൻ പറയാം എനിക്ക് അതിനെ പറ്റി വലിയ അറിവില്ല, ഇന്ന ആളിനെ വിളിക്ക്, പുള്ളിയെ നന്നായിട്ട് അവതരിപ്പിച്ച് പ്രസംഗിക്കും. അത് തെറ്റുമല്ലോ ഉണ്ടോ? അറിയാൻ മേലത്ത് ഞാനവിടെ ചെന്ന് അത്തത്ത പിത്തത്ത പറഞ്ഞ അവസാനം പാട്ടെടുത്തിട്ട് ആത്മാവ് നിറഞ്ഞ് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്നും പറഞ്ഞ് എന്തിനി അലങ്കോലം ഉണ്ടാക്കുന്നു? നിന്നെ യോഗ്യരായവർ ചെയ്യട്ടെ, അവര് കേറി വരട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരുണ്ട്, പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. പാടാൻ കൃപയുള്ളവർ കയറി പാടട്ടെ. പ്രബോധിപ്പിക്കാൻ കഴിവുള്ളവർ, കൃപയുള്ളവർ പ്രബോധിപ്പിക്കട്ടെ. പ്രൈസ്തലോ. ഇപ്പൊ ചില കൺവെൻഷനൊക്കെ ചെന്നേ സെക്രട്ടറിയുടെയോ ട്രഷറിന്റെയോ അല്ലെ കാശ് മുടക്കുന്ന അച്ചായന്റെ പിള്ളേരായിരിക്കും ഓർഗൻ വായിക്കാൻ. ഏവൻ ഒരു കുന്തക്കോടാലി അറിയാൻ മേല. അതൊരു ശുശ്രൂഷയ്ക്കാണോ ചെയ്യുന്നേ? ഒരു ആത്മീക ശുശ്രൂഷയല്ലേ? ഉഴപ്പരുത്, ഉഴപ്പരുത്. മനസ്സിലാകാഴിയാണോ അതോ